നിസ്കാരവും യോഗയും ജ്യോതിഷവും. നമ്മള് വേദം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? വേദത്തിലുള്ളതെല്ലാം എവിടെയും കാണാം, വേദത്തിലില്ലാത്തത് ഒരിടവും കാണാൻ പോകുന്നില്ല. അപ്പോഴേ മറ്റു മതങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അല്ലെ ശാസ്ത്രീയമായിട്ടോ എല്ലാം കുറെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ എവിടെ കാണണം? വേദത്തിൽ കാണണം. അത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വേദത്തിൽ കാണാൻ പോകുന്നില്ല. അതിന് ശാസ്ത്രീയ അടിത്തറയുള്ള കാര്യങ്ങൾ, അല്ലെ ചരിത്രവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെയുള്ളതല്ലേ കാണുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഇസ്ലാം മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരം. അഞ്ച് പ്രാവശ്യം, മിനിമം അഞ്ച് പ്രാവശ്യമാറ്റം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും, അപ്പോൾ ഒരു നിസ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന എന്താ ചെയ്യുന്ന രീതി, അതിൻ്റെ സമയം, ഇതാണ് ആ പ്രധാനമായിട്ടുള്ള രണ്ട് ഘടകങ്ങൾ. ഇന്ന സമയം, ഏതെങ്കിലും സമയമല്ലല്ലോ, അതിന് ചില സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സമയത്തെ പറ്റി വല്ല പ്രാധാന്യം വേദത്തിലുണ്ടോ, അല്ലെ ഈ ചെയ്യുന്ന ആ രീതിക്ക് വേദങ്ങളിൽ പറയുന്ന വല്ലതുമായിട്ട് ബന്ധമുണ്ടോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ആ രീതിക്കും ചെയ്യുന്ന രീതിക്കും അതിന്റെ സമയത്തിനും. അപ്പോൾ നെറ്റിൽ അടിച്ചു നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് നിസ്കാരത്തെ പറ്റി അടിച്ചു നോക്കിയപ്പോൾ കാണുന്നതെന്ന് വെച്ചാല്, അത് സൂര്യന്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന്റെ സമയമെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ്. സൂര്യന്റെ പൊസിഷൻ, അതായത് ഭൂമിയും ഭൂമി തിരിയുമ്പോൾ സൂര്യ വിത്ത് റെസ്പെക്ട് ടു സൂര്യൻ, അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് എത്തുമ്പോഴാണ് അവർ ആ നിസ്കരിക്കുന്നത്. അപ്പൊ ആ സ്ഥാനത്തിനൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ അതിവിടെ ചാന്തകോപനിഷത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല് 9:2, ഭൂതങ്ങളെല്ലാം സൂര്യനെ അനുഗമിക്കുന്നു. എല്ലാ ഭൂതങ്ങളും, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, മനുഷ്യരായാലും എല്ലാം, അതെല്ലാം സൂര്യനെ അനുഗമിക്കുന്നു. സൂര്യന്റെ കർമ്മം അനുസരിച്ച്, സൂര്യൻ ചലിക്കുന്ന, സൂര്യന്റെ വിത്ത് റെസ്പെക്ട് സൂര്യൻ, ആ പൊസിഷൻ അനുസരിച്ചാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നത്. അപ്പം മുസ്ലിങ്ങൾ പറയുന്ന ഈ നമസ്കാരവും അല്ലെ നിസ്കാരവും സൂര്യനെ അടിസ്ഥാനമാക്കി തന്നെയാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ സൂര്യനിൽ നിന്നും ഒരു പ്രത്യേക ആംഗിളിൽ ഭൂമി വരുമ്പോൾ, ഭൂമിയുടെ സ്ഥാനം വരുമ്പോൾ അവർ നിസ്കരിക്കുന്നു. അപ്പൊ ആ കർമ്മങ്ങളെല്ലാം സൂര്യനെ അനുഗമിച്ച് തന്നെയാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ സൂര്യനെ തന്നെ, സൂര്യൻ ഓരോ പ്രത്യേക സ്ഥാനത്ത് വരുമ്പോൾ ആ സ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതാണ് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. സമയങ്ങളിൽ ചില സമയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു സ്റ്റേജിൽ നിന്ന് വേറൊന്നിലേക്ക് മാറുന്നതാണ് ആ സമയം. അതാണ് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഇവിടെയും സമയം ഫിക്സ് ചെയ്തിരിക്കുന്നത് സൂര്യനുമായിട്ട് ബന്ധപ്പെടുവെന്ന് പറഞ്ഞാൽ അതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മള് അവർ നോമ്പെല്ലാം തുറക്കുന്നത്, അല്ലെങ്കിൽ അവർ വ്രതം അവസാനിപ്പിക്കുന്നത്, അത് നോക്കാം. ചന്ദ്രനെ കാണുമ്പോഴാണ്, ചന്ദ്രൻ ആദ്യമായിട്ട് കാണുവാന്ന് പറഞ്ഞാൽ പ്രഥമ എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ജ്യോതിഷത്തില് പ്രകാരം പ്രഥമ, കർത്തവാവ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ശുക്ലപക്ഷ പ്രഥമ എന്ന് പറയും. അപ്പൊ ആ പൊസിഷൻ അനുസരിച്ച് തന്നെയാണ് ഹിന്ദുക്കളും ചില ആചാരങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ അവരത് ജ്യോതിഷത്തിൽ കൃത്യമായിട്ട് കണക്കൂട്ടിയിട്ട് അവരെടുക്കും. ചന്ദ്രനെ കണ്ട ആവശ്യമൊന്നുമില്ല, ചന്ദ്രനെ കണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ചന്ദ്രനെ നോക്കിയാൽ ചിലപ്പോൾ മേഘത്തിൽ മൂടിപ്പോയാണെങ്കിൽ നമുക്ക് പിന്നെ മേഘം മാറുന്നവരെ കാത്തുക്കേണ്ടി വരും, ചിലപ്പോൾ അടുത്ത ദിവസം ആക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും പറ്റില്ല. ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് എന്തേ വഴിയുള്ളൂ? ചന്ദ്രനെ കാണുക, ആദ്യത്തെ ചന്ദ്രനെ കാണുക, ശുക്ലപക്ഷ പ്രഥമ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അവർ ചന്ദ്രനെ നോക്കുന്നു. പക്ഷെ മേഘം ഉണ്ടെങ്കിൽ മൂടിപ്പോയാൽ എന്ത് പറ്റും? കാണാൻ പറ്റൂല. പിന്നെ പിറ്റേ, അതുകൊണ്ടാണ് ഒരു ചിലപ്പോഴെല്ലാം മാറിപ്പോകുന്ന ദിവസങ്ങൾ. അപ്പൊ ഇവ എല്ലാവരും അവരുടെ കർമ്മങ്ങൾ ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ജ്യോതിഷവും കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ പറയുന്നു, എല്ലാ ഭൂതങ്ങളും സൂര്യനെ അനുഗമിക്കുന്നു. അപ്പം സൂര്യനെ അനുഗമിച്ചുകൊണ്ട്, സൂര്യന്റെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ
അവരുടെ കർമ്മങ്ങൾ അതുമായി തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നിസ്കാരവും ചെയ്യുന്നത് അത് നെറ്റിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വേദത്തിലും പറഞ്ഞിരിക്കുന്നത് ഇനി ആ ചെയ്യുന്ന രീതി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം അത് വേദയിൽ ആസനങ്ങളുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ ചെയ്യുന്നതിന്റെ മൂന്ന് ഒരു കുക്കൂസ് ആ പേര് പറയുന്നതിൽ കാരണം ഭാഷ എനിക്ക് അറബി ഭാഷയൊന്നും മറ്റേ ഇതൊന്നും അറിയില്ല അപ്പം നെറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് കാണുക അതിൻ്റെ അടിസ്ഥാനത്ത് പറയുന്നതാണ് പ്രൊനൗൺസിയേഷനിലെല്ലാം വ്യത്യാസം എല്ലാം കാണാം കുക്കു എന്ന് പറയുന്നത് അർദ്ധ ഉത്തരാസനം ആണ് അർദ്ധ ഉത്തനാസനമാണ് അതായത് നമ്മൾ നേർക്ക് നിന്നിട്ട് പിന്നെ ഇങ്ങനെ പകുതി ഇങ്ങനെ വളയുക അതൊരാസനമാണ് ആ ആസനമാണ് അവർ ചെയ്യുന്ന ഒന്ന് രണ്ട് കമ്പാരിസണാണ് അവർ ഇത് കണ്ടിട്ടാണോ ചെയ്യുന്നതെന്നുള്ള അർത്ഥമൊന്നുമല്ല നമ്മൾ നോക്കുന്നത് എന്താണ് വേദത്തിലുള്ളത് ഇവിടെ കാണുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ അവർ അവരുടെ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതായിരിക്കാം അതെല്ലാം ഗവേഷകർ നോക്കേണ്ട കാര്യമാണ് ആദ്യം ഉണ്ടായത് വേദം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അപ്പൊ കുക്കു എന്നത് അർത്ഥ ഉത്തനാസനമാണ് പിന്നെ ജുബസ് എന്ന് പറയുന്നത് വർജാസനമാണ് നെറ്റിൽ അടിച്ചു നോക്കിയാൽ ഇതെല്ലാം കാണാം ആ പൊസിഷൻ രണ്ട് കമ്പയർ ചെയ്തിട്ട് തന്നെ നെറ്റിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടും രണ്ടും ഈ രണ്ട് ഇവർ ചെയ്യുന്നതും വേറെ ഒരുത്തിയിലും മറ്റേത് വേറൊരു സൈറ്റ് കയറേണ്ട ആവശ്യമൊന്നുമല്ല ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് രണ്ട് ആസനങ്ങളെ ഇതും യോഗയിലുള്ള ആസനവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സുജദ് എന്ന് പറയുന്നത് ബലാസനമാണ് അപ്പൊ ഈ മൂന്ന് സ്റ്റേജ് അതിനുണ്ട് മൂന്ന് തരം ആസനങ്ങളാണ് അപ്പൊ ഇവർ ചെയ്യുന്ന രീതിയെല്ലാം എന്ത് കാണാം യോഗയിലും അതേ തരത്തിലുള്ള ആസനങ്ങൾ നമുക്ക് കാണാം അപ്പം ആ രീതി ചെയ്യുന്ന രീതി നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ചെയ്യുന്ന സമയം സമയവും നേരത്തെ തന്നെ പറഞ്ഞു സൂര്യനെ അനുഗമിക്കുന്നു എല്ലാ ഭൂതങ്ങളും അതിൽ ചില സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ ആ സമയങ്ങൾ തന്നെയാണോ ഇവർ എടുത്തിരിക്കുന്നത് അവരെടുത്തിരിക്കുന്ന അവരുടെ രീതിയിലായിരിക്കാം പക്ഷേ സൂര്യനെ അത് അനുഗമിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അത് നോക്കാം ആദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഉദിക്കുന്നതിന് മുമ്പിന് ഒരു സമയമുണ്ട് കാരണം അത് ജ്യോതിഷമെല്ലാം കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അതില് ഹിങ്കാരം എന്നാണ് വേദത്തിൽ അതിനെ പറഞ്ഞിരിക്കുന്നത് ഏതില് ചാന്തകോപനിഷത്തില് ചാന്തകോപനിഷത്തില് ഉദയത്തിന് മുമ്പുള്ള ആ സമയം അതിന് ഹിങ്കാരം അവസ്ഥ എന്നാണ് പറയുന്നത് ഉദിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ക്ഷേത്രങ്ങളെല്ലാം പൂജയെല്ലാം തുടങ്ങുന്നതിന് എല്ലാം ആ സമയത്തിനൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ അത് പക്ഷേ ഇവർ പറയുന്നത് ഫജ്ർ എന്നാണ് ആ സമയത്തിന് പിന്നെ ഇനിയുള്ള നമുക്ക് അഞ്ചെണ്ണം പ്രധാനപ്പെട്ടത് നോക്കാം അഞ്ചെണ്ണത്തിൽ ഒന്ന് നമുക്കറിയാം സൂര്യോദയം തന്നെയാണ് സൺറൈസ് ആ സമയം സുബ്ഹി എന്നെന്തോ മറ്റോ പറയും അവർ അതാണ് ഒരു സമയം സൂര്യോദയം എല്ലാത്തിനും പ്രാധാന്യമാണ് ഈ ചാന്തകോപനിഷത്ത് എന്ത് പറയുന്നു അതിന് പ്രസ്താവ്യം എന്ന് പറയുന്നു ഒമ്പതിൽ മൂന്ന് ചാന്തകോപനിഷത്തിലെ ഒമ്പതിൽ മൂന്ന് അതാണ് പ്രസ്താവ്യം അതായത് ഉദിക്കുന്ന സമയം അത് വലിയ പ്രാധാന്യമുള്ളതാണ് രണ്ടാമത്തത് കാരണം നമുക്കും ജീവിതത്തിൽ ആ ഉദിക്കുന്ന സമയം വലിയ പ്രാധാന്യമുണ്ട് രണ്ടാമത്തത് ഒന്നുണ്ട് അത് പക്ഷെ ഇവർ സ്വീകരിക്കാത്തത് കൊണ്ട് അത് ഏകദേശം ഒരു നമ്മൾ ജോലിയിലെല്ലാം വളരെയധികം മുഴുകിക്കിടക്കുന്ന സമയമാണ് ഓഫീസിലെല്ലാം എത്തി അല്ലെങ്കിൽ എല്ലാം ജോലി തുടങ്ങുന്ന ആ ഒരു 9-10 മണിയെല്ലാം അടുപ്പിച്ചിട്ടുള്ള സമയമാണ് അത് ആർക്കും വളരെ ബിസിയായ സമയമാണ് അതുകൊണ്ടാണ് ഇവർ ഒഴിവാക്കിയതെന്നറിയില്ല അതുകൊണ്ട് അതും ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിടുകയാണ് ഇനി മൂന്നാമത്തത് നട്ടുച്ച നേരമാണ് നട്ടുച്ചക്ക് ദുഹർ എന്ന് പറയും അവർ പറയും
നമ്മൾ പറയുന്നത് ഉദ്ഗീതം എന്ന് പറയുന്നു. അതായത് ചാന്തഗോപനിഷത്തിൽ 9-5 അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സമയം നട്ടുച്ച സമയം ഉദ്ഗീതം എന്ന് നമ്മൾ പറയും. അവർ അതിനെ ദുഹർണം എന്തോ പറയും. ഇപ്പോൾ രണ്ടെണ്ണമായി. ഇനി മൂന്നാമത്തേതിൽ വേദത്തിൽ മൂന്ന് സമയം രണ്ട് സമയമുണ്ട്. അതായത് ഉച്ചക്കും അസ്തമയത്തിനും ഇടയിൽ രണ്ട് സമയമുണ്ട്. നമ്മൾ കാലാവസ്ഥ അല്ലെ അന്തരീക്ഷം നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഒരു 3 മണിയല്ല അടുപ്പിച്ചിട്ടുള്ളൊരു സമയം, ഒരു പ്രത്യേക സമയമാണ്. എന്നാൽ വൈകുന്നേരം എന്ന സമയം രണ്ടും വ്യത്യസ്ത സ്വഭാവമാണ്. പക്ഷെ ഇവർ അത് രണ്ടും എടുത്തിട്ടില്ല, ഒന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൽ ഒന്നെടുത്തിരിക്കുകയാണ്. അത് വൈകുന്നേരം എന്ന നിലയിൽ നടക്കാം, പക്ഷെ അവിടെ കുറച്ച് സമയത്തിൽ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിന് അസർന്നോ മറ്റോ ഇവർ പറയും. അതായത് വൈകുന്നേരത്തേന് പ്രതിഹാരം എന്ന് ആര് പറയും? ചാന്തകോപനിഷത്തില് 9-6 പറയുന്നു പ്രതിഹാരം. ഇതിന്റെ എല്ലാ സ്വഭാവവും അവിടെ വിവരിച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല, നമ്മൾ ഈ സമയം മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ ഉള്ളത് നമുക്കറിയാം മകരീസ്, മകരീസ്നോ മറ്റോ ഇവർ പറയും. അത് സന്ധ്യാസമയമാണ്, അതായത് അസ്തമന സമയമാണ്. അതിന് നിധനം എന്ന് പറയും. അത് ചാന്തഗോപനിഷത്തിൽ 9-8 പറയുന്നു. 9-8 നിധനം, അതാണ് പ്രധാനപ്പെട്ട പിന്നെ ഒന്ന്. പിന്നെ ഉള്ളത് രാത്രി ഉറങ്ങുന്നതിനെക്കാട്ടി മുമ്പിലുള്ള ഒരു സമയമാണ്. പക്ഷേ അത് ജ്യോതിഷത്തിലാണ് പറയുന്നത്. ജ്യോതിഷത്തെ രാത്രിയല്ല ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതിൽ വരുന്നതാണ്. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല. കാരണം ഈ ചാന്തഗോപനിഷത്തിൽ അതിലേക്ക് കടക്കാതെന്ന് വെച്ചാൽ കർമ്മങ്ങളെല്ലാം നമ്മൾ എപ്പോഴേ ചെയ്യാൻ പാടുള്ളൂ? പകലേ കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ട സമയത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്, അല്ലാതെ രാത്രി കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമല്ല. അതുകൊണ്ട് രാത്രിയുള്ള ആ സമയഘടനേനെ ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ജ്യോതിഷത്തിലുണ്ട്, ഓരോ സമയത്ത് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് രാശികളെല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ ഇവർക്കത് ഇഷ എന്നോ മറ്റോ പറഞ്ഞിട്ട് രാത്രി ഒരു സമയമുണ്ട്, അത് ഉറങ്ങുന്നതിനെക്കാട്ടി മുമ്പിലുള്ള ഒരു സമയമായിരിക്കാം. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? വേദം പറയുന്നത് സമയത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എല്ലാ ഭൂതങ്ങളും കർമ്മങ്ങൾ ചെയ്യുന്നത്. സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാലും നിസ്കാരം എന്ന് പറയുന്നതും സൂര്യന്റെ പൊസിഷനുമായിട്ട് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യനുമായിട്ടുള്ള ഭൂമിയുടെ ആ പൊസിഷനിൽ ഇത് വെച്ചിട്ട് തന്നെയാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. വേദത്തിലും പ്രധാനപ്പെട്ട കുറെ സമയങ്ങൾ പറഞ്ഞു, അതേ സമയങ്ങൾ തന്നെയാണ് ഇവരും എടുത്തിരിക്കുന്നത് നിസ്കരിക്കാൻ വേണ്ടി. ഇനി നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ രീതികൾ, ആസനങ്ങൾ, നമ്മൾ ആസനങ്ങൾ എന്ന് പറയും, അതും വേദത്തിൽ പറയുന്ന അല്ലെങ്കിൽ യോഗയിൽ പറയുന്ന ചില 3 തരം ആസനങ്ങളാണ്. അതിന്റെ അതേ പൊസിഷൻ തന്നെയാണ് ഇവിടെയും ഇതിലും വരുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേദം നോക്കിയിട്ടോ അല്ലെങ്കിൽ യോഗ നോക്കിയിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷം നോക്കിയിട്ടോ ഇവർ എടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല, അത് നമ്മളെ വിഷയമേ അല്ല. നമ്മൾ നോക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, വേദത്തിൽ പറയുന്നത് അതിലുള്ളത് എല്ലായിടത്തും കാണും, അതിലില്ലാതെ ഒരുത്തിയിലും കാണില്ല എന്നാണ്. അതായത് പ്രധാന വിഷയങ്ങൾ എല്ലാം നമ്മുടെ തൊട്ടടുത്തുള്ള പെട്ടിക്കടയിനെ പറ്റിയും അങ്ങനെ പറ്റിയും വേദത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരം പറയാൻ പറ്റൂല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ലോകത്തിൽ അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട, അത് സയൻസാകാം, ചരിത്രമായിട്ട് അല്ലെങ്കിൽ ജീവിത രീതിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ അത്, അതായത് വേദത്തിലുള്ളത് എവിടെയും കാണുള്ളൂ അങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലാതെ എന്തല്ല ഒരുത്തിയിലും കാണാൻ പോകുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവർ ഈ അനുഷ്ഠിക്കുന്ന നിസ്കാരവും അതിൻ്റെ രീതിയും സമയവുമെല്ലാം അതിന് സമാനമായിട്ടുള്ളത് എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, വേദങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട്. അത് ഇവിടുന്ന് വന്നതാണ്. ആ ഒരു ചോദ്യത്തിന് പ്രശസ്തിയേ ഇല്ല. വേദത്തിലുള്ളത് എവിടെയും കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം നോക്കിയിട്ടല്ല എല്ലാവരും കർമ്മം ചെയ്യുന്നത്. ഇന്നത്തെ ശാസ്ത്രലോകം പോലും വേദം നോക്കിയിട്ടല്ല പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തുന്നത്. പക്ഷെ അവർ കണ്ടെത്തുന്ന രീതികളെല്ലാം എവിടെ ഉണ്ടാവും? വേദത്തിലുണ്ടാവും. റോക്കറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതുകൊണ്ട് ഈ ശാസ്ത്രജ്ഞന്മാർ വേദത്തിൽ നിന്ന് നോക്കിയിട്ടാണോ എടുത്തതെന്നുള്ളത് അതിലെ ആ ചോദ്യത്തിന് തന്നെ പ്രശസ്തിയില്ല. അവർ അവരുടേതായ രീതിയിൽ
കണ്ടെത്തുന്നു. വേദത്തിൽ നോക്കുമ്പോൾ അതവിടെയും കാണുന്നു. ആ തരത്തിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി.